ഒരെണ്ണം നാലായിട്ട് ഇങ്ങനെ കീറുക. എല്ലാം രണ്ടായിട്ട് കീറിയിട്ടാലും മതി, പക്ഷേ അത് ഉണങ്ങാൻ കുറച്ച് താമസം ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ നാലായിട്ട് കീറിയിടുമ്പം പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇത് പിന്നെ ഇതിനകത്ത് ഉണങ്ങാൻ നമ്മൾ നാലായിട്ട് കീറിയിട്ട് ഒരു സ്പൂൺ ഉപ്പിടുക, ഒരു പാത്രം എടുത്ത് ഒരു സ്പൂൺ ഉപ്പിടുക, ഒരു സ്പൂൺ മുളക് പൊടി ഇടുക. അതിലേക്ക് ഇത് തട്ടിയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടുക. കാരണം ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളു, അന്നേരം കുറച്ച് പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെയിലത്ത് കൊണ്ടുവച്ച് ഉണക്കുക. വെയിലത്ത് കൊണ്ടുവച്ച് ഉണക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, വല പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിൻ്റെ മണ്ടയിലിടണം, അല്ലെങ്കിൽ കിളികളോ പൊടിയോ ഒക്കെ അതിനകത്ത് വന്ന് പറ്റിയിരിക്കും. ഇത് ഉണങ്ങുമ്പം പിന്നെ നമുക്കിത് വെള്ളത്തിട്ട് കുതിർത്തെടുക്കാനൊന്നും കുതിർത്ത് കഴുകിയൊന്നും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നല്ലതുപോലെ ഭദ്ര നല്ലതുപോലെ നല്ല സ്ഥലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. നമുക്ക് ആയി അതിൻ്റെ അടിക്ക് കണ്ടോ, അതിൻ്റെ ആ അതിനകത്തൊരു ആസിഡ് ഉണ്ടല്ലോ, ഈ ഇരുമ്പൻ പുളിക്കൊരു ആസിഡ് ഉണ്ടല്ലോ, ആസിഡ് കണ്ടോ, ആ സ്റ്റീൽ പാത്രത്തിൻ്റെ അടിക്ക് മൊത്തം ഉണങ്ങി വന്നപ്പം കണ്ടോ, ആസിഡിന് തേച്ച് എങ്ങനെ തേച്ചിലാക്കി കളയാൻ പോലും അറിയാൻ വയ്യ. അപ്പോൾ ഇതേ കണക്ക് ഉണക്കിയെടുത്ത് ഇരുമ്പൻ പുളി നല്ല ഒത്തിരി നാൾ ഇരിക്കുകയും ചെയ്യും കേട്ടോ, മറ്റേതുപോലല്ല, ഇത് ഒത്തിരി നാൾ ഇരിക്കും. ഇതിന് എന്തായാലും ഞാൻ വെയിലത്ത് കൊണ്ടുവച്ച് നല്ല രീതിയിൽ വലയൊക്കെ ഇട്ടൊക്കെയാണെങ്കിലും ഒന്ന് ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. തോനേം നേരം വെള്ളത്തിടരുത്, ജസ്റ്റ് ഒന്ന് കഴുകി വാരി എടുക്കുക, കാരണം വെയിലത്ത് കൊണ്ട് വെച്ചേലയോ. ഒന്നൊന്ന് കഴുകി വാരി എടുത്തിട്ട് ഇതെങ്ങനെ നമുക്ക് അച്ചാറിടുന്നതെന്ന് നോക്കാം. അത് തേക്കത്തില്ലോ എന്നൊന്ന് ചോദിച്ചളയരുത്. ഈ പാത്രം നല്ല വെളുത്തിരുന്നൊരു പാത്രമാണ്. ആ ഇരുമ്പൻ പുളി ഇതിനകത്ത് വെച്ചാണ് മേലെ കൊണ്ടുവന്ന് ഉണക്കിയത്. അപ്പോൾ ആ പുളിയിലെ ആസിഡാണിത്, ആ ഇരുമ്പൻ പുളിക്കകത്തുള്ള ആസിഡ് ഉണങ്ങിയപ്പോൾ അതിൻ്റെ ആസിഡ് ഇറങ്ങിയതാണ് കണ്ടോ. സ്റ്റീൽ പാത്രമായിട്ട് പോലും എൻ്റെ അകത്ത് ആസിഡിൻ്റെ ഇത് വന്ന പിന്നെ ഇത് തേച്ചിളക്കി എടുത്തിട്ട് ഞാൻ ഈ പാത്രം വീണ്ടും കാണിക്കാം. അല്ലെങ്കിലും മാങ്ങ ഇടുന്നത് പോലെ അന്നേരം തന്നെ അരിഞ്ഞിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ച കണക്ക് അത് ഉണക്കിയിട്ട് ഇത് ഇടുകയാണ്. ഇതാകുമ്പോൾ ഒത്തിരി നാൾ കേടാകാതെ ഇരിക്കും. നമ്മൾ മാങ്ങ അച്ചാറിൻ്റെ കാര്യം പറഞ്ഞാൽ കുറേ നാളിരിക്കും, വേറൊരു ടേസ്റ്റുമാണ്. കാരണം ഈ ആസിഡൊക്കെ ഇറങ്ങുന്നുണ്ട്, വേറൊരു ടേസ്റ്റുമാണ്. നമുക്കത് നോക്കാം. കത്തിക്കുക, മുളകിടുക, കടുകിടുക. നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്, നല്ലെണ്ണ കണ്ടോ, നല്ലെണ്ണ നല്ലെണ്ണ ഒഴിക്കുക. കഴുകി വെച്ച ഇരുമ്പ് ഇത്രയേ ഉള്ളൂ, അത്രയും ആ അരിഞ്ഞുണക്കി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ സീസൺ സമയമാകുമ്പോൾ നിങ്ങളൊക്കെ അതിൽ നിന്ന് കണക്ക് അരിഞ്ഞുണക്കി നമുക്കൊരു കുപ്പിയിലിട്ട് വെച്ച് ആവശ്യാനുസരണം എടുത്ത് നമുക്ക് അച്ചാറിടാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ ഈ നല്ലെണ്ണയിലോട്ട് ഇടുക. വെള്ളമയം ഉള്ളത് കൊണ്ടാണ് ഞാൻ നല്ലെണ്ണയിലോട്ട് ഇതാവശ്യം ഒന്ന് ഇളക്കുക. അപ്പോൾ ആ വെള്ളമയം ഒന്ന് പോയി കിട്ടും. ഇതിലെ വെള്ളമയം എല്ലാം പോയപ്പം അതിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുക. മുളക് പൊടിയൊക്കെ കുറച്ചിട്ടാൽ മതി, കാരണം ഇത് വലുതായിട്ട് അങ്ങനെ അങ്ങ് എരി ഉണങ്ങിയതായതുകൊണ്ട് വലിയ എരി പിടിക്കാനൊക്കെ അങ്ങനെ അങ്ങ് പിടിക്കത്തില്ല. ഇരുന്നേ ഇത് അങ്ങനെ എരി പിടിക്കും. ഒരു കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടി, കായപ്പൊടി അത് ഒരു അര ടീസ്പൂൺ. കാരണം നമ്മൾ എടുത്തേക്കുന്ന ഇരുമ്പൻ പുളി കുറവില്ലേ, കാരണം നമ്മൾ ഉണങ്ങി വന്നപ്പോൾ ഇത്ര എല്ലി ഉള്ളായിരുന്നു. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് മേല് കൊണ്ടുവച്ച് ഉണക്കിയതായതുകൊണ്ട് ഉപ്പ് നോക്കിയതിന് ശേഷമേ ഇടാവൂ. കാരണം ഇതിനകത്ത് ഉപ്പ് പിടിച്ച ഉപ്പ് കാണത്തില്ല എത്ര ആയാലും, കാരണം ആസിഡിനകത്തൊക്കെ പിടിച്ച് ഉപ്പ് കുറേ അങ്ങ്, അതുപോലെ നമ്മളൊന്ന് കഴുകിയതും കൂടെ കൊണ്ട് ഉപ്പ് കാണത്തില്ല. നോക്കിയതിന് ശേഷം മാത്രമേ ഉപ്പിടാവൂ. ഞാൻ ഇച്ചിരി ഉപ്പിടുവാണ്. കുറച്ച് ഉപ്പ് ഉണ്ടായിരുന്നു, കറിവേപ്പില ഇടുക. നമ്മുടെ ഇരുമ്പൻ പുളി അച്ചാറ് റെഡി. പിന്നെ ഈ ഇങ്ങനെ ഉണക്കിയിടുന്നതിനാരും ചാറ് പോലെ വെക്കാറില്ല. പക്ഷേ പച്ചയ്ക്കിടുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് പക്ഷേ നമ്മൾ ഇച്ചിരി ചാറോടുകൂടിയാണ് നമ്മളെടുക്കുന്നത്. ഇരുമ്പൻ പുളി ഉണക്കി അച്ചാറിടുന്നത്
ആരും ഞങ്ങളുടെ ഇവിടെങ്ങും ആരും വെള്ളം ഒഴിക്കാറൊന്നുമില്ല. ഇങ്ങനെ തന്നെ ഇരിക്കും. ഇത് ഇരുന്ന് ഇനി ഒരു കുപ്പിയിലാക്കി വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞെടുക്കുമ്പോൾ ഇതൊരു നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. നല്ലൊരു ചോറിനൊക്കെ നല്ലൊരു കോമ്പിനേഷനുമാണിത്. ഇതാകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇനിമ്പിമ്പുള്ളിയുടെ സീസൺ ആയതുകൊണ്ട് എല്ലാവരും ഈ പഴുത്തുണങ്ങി പോകുന്നതും അല്ലെങ്കിൽ പഴുത്ത് വീഴുന്നതും ഒക്കെ കളയാതെ നമ്മളതെല്ലാം ഇപ്പോൾ തന്നെ വീഴുന്നതിന് മുമ്പ് തന്നെ പറിച്ചെടുത്ത് ഇതിനൊക്കെ അരിഞ്ഞ് ഇച്ചിരി നേരത്തെ ഒരു പാടുണ്ട് അരിഞ്ഞൊക്കെ എടുക്കുക. ഇച്ചിരി നേരം അരിഞ്ഞെടുത്ത് വെയിലത്ത് വെച്ച് ഒരു മൂന്ന് ഉണക്കൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലോണം ഉണങ്ങി കിട്ടും. അപ്പം നമുക്കിതൊരു കുപ്പിയിലാക്കി വെച്ചിരുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്നെടുത്ത് ഉണക്കിയാൽ നിങ്ങൾക്കിത് ഒരു വർഷം വരെ നിങ്ങൾക്കിതിൻ്റെ പിന്നെ ഈ ഇരുമ്പം പുളി ഉണക്കി വെച്ചിരുന്നാൽ കുറേച്ചെ എടുത്ത് അച്ചാറിടാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ആ പാത്രം ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്തുനിന്നൊന്നും നല്ലതുപോലെ എത്ര തേച്ചിട്ടും വലിയ പാട്, ഒരുതരം അതിൻ്റെ ആസിഡ് കുറേയൊക്കെ പോയി. ഇനിയിത് നാളെ ഇനി ഇച്ചിരി വെള്ളമൊക്കെ തിളപ്പിച്ച് എങ്ങനെ നോക്കണം. ഇത് പോവാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നു. അപ്പം നമ്മൾ ഇപ്പോൾ അത്രത്ത് പച്ചയ്ക്ക് ഉപ്പിലിടുമ്പോൾ അത്രത്തോളം ആസിഡ് നമ്മുടെ വയറ്റിനകത്ത് പക്ഷേ പോകുന്നുണ്ട്. അതിനൊക്കെ നല്ല ഇങ്ങനെ ഉണക്കി എടുക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം കുറേച്ചെ എടുത്ത് നമുക്ക് ഉപ്പിടും. പക്ഷേ ഉലുവാപ്പൊടി ഇടുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഈ നിങ്ങളെടുക്കുന്നതിൻ്റെ എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് കുറച്ച് ഉലുവാപ്പൊടി എടുക്കാവൂ, അല്ലെങ്കിൽ ചെറിയ കയർപ്പ് ഉണ്ടാകും. അല്ല കരിഞ്ഞു പോവാതെ നോക്കിക്കോണം. പൊടി ഐറ്റംസൊക്കെ ഇടുമ്പോൾ പ്രത്യേകം കരിഞ്ഞു പോവാതെ നോക്കിക്കോണം.